ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി ബി ജെ പി വെറുതെ വിയർക്കണ്ട. മറ്റാരുമല്ല, രാഹുൽ ഗാന്ധിയാണ് കേന്ദ്രത്തെ പോലും ഞെട്ടിച്ചുകൊണ്ട് ആത്മവിശ്വാസത്തോടെ ഇങ്ങനെ പ്രതികരിച്ചത്. കോൺഗ്രസിനിപ്പോഴും കൂടുതൽ ആത്മവിശ്വാസം നൽകുന്നത് കർണാടക നിയമസഭാ ഫലമാണ്. അതുകൊണ്ടാണ് കർണാടകയിൽ നിന്ന് തങ്ങൾ വലിയ പാഠമാണ് പഠിച്ചതെന്നും ബി ജെ പിയെ പരാജയപ്പെടുത്താനുള്ള മാർഗം ഇപ്പോൾ തങ്ങൾക്കറിയാമെന്നും രാഹുൽ ഗാന്ധി അവകാശപ്പെട്ടത്. തെലങ്കാന, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് അധികാരത്തിലെത്തുമെന്നും രാഹുൽ ആത്മവിശ്വാസത്തോടെ പറയുന്നുണ്ട്. കോൺഗ്രസിന്റെ വിജയം ബി ജെ പിയും ആഭ്യന്തരമായി സമ്മതിക്കുന്നുണ്ടെന്ന കാര്യവും രാഹുൽ പറഞ്ഞു വെക്കുന്നുണ്ട്. ബി ജെ പിക്ക് യാതൊരു പിടിയും കിട്ടാത്ത വിജയമാണ് കർണാടകയിൽ കോൺഗ്രസ് നേടിയത്. രമേഷ് ബിധുരി, നിഷികാന്ത് ദുബെ എന്നിവരൊക്കെ വഴി ജാതി സെൻസസ് എന്ന ആശയത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കാൻ ബി ജെ പി ശ്രമിക്കുകയാണ്. ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അടിസ്ഥാനപരമായ കാര്യമാണെന്ന് അവർക്ക് നന്നായി അറിയാം. എന്നാൽ ആ ചർച്ച നടത്താൻ അവർ ആഗ്രഹിക്കുന്നില്ല. ലോക്സഭയിൽ ബി എസ് പി എം പി ഡാനിഷ് അലിക്കെതിരെ ബി ജെ പി എം പി രമേഷ് ബിധുരി നടത്തിയ വർഗീയ അധിക്ഷേപത്തെ പരാമർശിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി പറഞ്ഞതാണിത്. തങ്ങളൊരു പോയിന്റ് ചർച്ചയാക്കാൻ ശ്രമിക്കുമ്പോൾ ബി ജെ പി ഇത്തരം കാര്യങ്ങൾ ഉപയോഗിച്ച് വിഷയം വഴിതിരിച്ചുവിടുകയാണ്. അത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് തങ്ങൾ പഠിച്ചിട്ടുണ്ട്. രാജസ്ഥാനിലെ സാമൂഹിക ക്ഷേമ പദ്ധതികളുടെ ഉദാഹരണങ്ങൾ എടുത്തു പറഞ്ഞ രാഹുൽ ഗാന്ധി അവിടുത്തെ ആളുകൾ സംസ്ഥാന സർക്കാരിനെ പിന്തുണയ്ക്കുന്നുവെന്നും അവകാശപ്പെടുന്നുണ്ട്. തീർന്നില്ല, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയം ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് വ്യതിചലിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണെന്നും സമ്പത്തിന്റെ കേന്ദ്രീകരണം, വരുമാനത്തിലെ വലിയ അസമത്വം, വൻതോതിലുള്ള തൊഴിലില്ലായ്മ, താഴ്ന്ന ജാതിക്കാർ, ഒ ബി സികൾ, ഗോത്രവർഗ വിഭാഗങ്ങൾ എന്നിവരോടുള്ള വലിയ അനീതി, വിലക്കയറ്റം എന്നിവയാണ് ഇന്ത്യയിലെ പ്രധാന പ്രശ്നങ്ങളെന്നും രാഹുൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്നാൽ അതിനോട് ബി ജെ പി ഒരിക്കലും പ്രതികരിക്കില്ല. അതിനായി ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്, രാജ്യത്തിൻ്റെ പേരുമാറ്റൽ എന്നൊക്കെ പറഞ്ഞ് ശ്രദ്ധ തിരിക്കുകയാണ് അവർ. അത് ചെയ്യാൻ തങ്ങളവരെ അനുവദിക്കില്ല. പ്രതിപക്ഷ കൂട്ടായ്മയായ ഇന്ത്യ ഒരു രാഷ്ട്രീയ പാർട്ടിയോടല്ല പോരാടുന്നത് എന്നും മറിച്ച് ഇന്ത്യൻ ഭരണകൂടത്തിനെതിരെയാണ് പോരാടുന്നതെന്നും രാഹുൽ ഗാന്ധി കേന്ദ്രത്തിനെതിരെ തുറന്നടിച്ചുകൊണ്ട് പറഞ്ഞു. ഏതായാലും രാഹുലിൻ്റെ ഈ വാക്കുകൾ ഭരണപക്ഷത്തിന് തെല്ലൊരു ഭയമുണ്ടാക്കുമെന്നത് നിസംശയം പറയാം.